ലേഡീസ് ബാൻഡ് തുടരുകയാണ്. ഇനി അതിഥി വിശേഷം. മിറ്റ എം സി, മൂവി മേക്കപ്പ് ആർട്ടിസ്റ്റ് മിറ്റയാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ നമ്മുടെ അതിഥിയായി എത്തുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഏറെ ചർച്ച ചെയ്യപ്പെട്ട B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിന്റെ മേക്ക് ഓവറുകളാണ് മിറ്റയെ ഇപ്പോൾ ശ്രദ്ധേയമാക്കുന്നത്. സ്വാഗതം മിറ്റ. മിറ്റ, നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് ഫെഫ്കയിൽ അംഗത്വം കിട്ടിയ വുമൺ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ എന്ന നിലയിൽ അംഗത്വം കിട്ടി ചരിത്രം കുറിച്ചപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് കുറേയധികം മേക്കപ്പ് വിശേഷങ്ങളും പങ്കുവച്ചു. ഇപ്പോൾ വലിയ ഒരു സംരംഭം, സർക്കാരിൻ്റെ കൂടി സഹായത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രം, പക്ഷേ അതിൻ്റെ പ്രമേയം, അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിലെ 6 കഥാപാത്രങ്ങളെ വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ ഒരുക്കിയ മിറ്റ അതിൻ്റെ ഭാഗമാകുന്നത്, അങ്ങനെ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അങ്ങനെ ഒരു ആ ചിത്രത്തിൻ്റെ ഭാഗമായതും അത് ഇപ്പോൾ ഈ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ നൽകുന്ന സന്തോഷവും പങ്കുവെക്കാൻ മതി. വളരെ സന്തോഷമുണ്ട്. അതായത് ഫെഫ്കയുടെ അംഗീകാരം കിട്ടി. അതുപോലെ തന്നെ അംഗീകാരം കിട്ടുന്നതിന് മുന്നേ ചെയ്ത ഒരു മൂവിയാണ് B32 മുതൽ 44 വരെ. അതിലെ മേക്കപ്പ് ശ്രദ്ധിക്കപ്പെടുന്നു എന്നറിഞ്ഞതിലും ഒരുപാട് പേരെന്നെ വിളിച്ച് നന്നായി എന്ന് പറയുമ്പോഴൊക്കെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സാധാരണ മൂവി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ടെക്നീഷ്യൻസിനെ അങ്ങനെ ആരും അധികം ഓർക്കാറില്ല. പക്ഷേ ഈ ഒരു മൂവിയിൽ വർക്ക് ചെയ്ത ശേഷം ഒരുപാട് നല്ല റിവ്യൂസും ഒരുപാട് പേര് വിളിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ. തീർച്ചയായും നമ്മളിപ്പോൾ ഈ ചിത്രത്തിൻ്റെ ചില ചിത്രങ്ങൾ ഈ സൈഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ചിത്രം കാണാത്തവർക്കും കൂടി ഒക്കെ ആ ചിത്രത്തിൽ എന്താണ് മിറ്റ ചെയ്തത്, എന്താണ് അല്ലെങ്കിൽ മിറ്റയെ ഈ രീതിയിൽ ശ്രദ്ധേയമാക്കുന്നതെന്ന് മനസ്സിലാകും. മിറ്റ, നമ്മൾ പല ചിത്രങ്ങളിലും കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ചിലരുടെ മേക്ക് ഓവറുകൾ കൊണ്ട് ചർച്ച ചെയ്യപ്പെടും ചില ചിത്രങ്ങളിലെ വർക്കുകൾ. പക്ഷേ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതുവരെ ഒരു ചിത്രം ഇങ്ങനെ ഒരു പ്രമേയത്തിൽ ഇറങ്ങിയിട്ടില്ല, ഇത്തരം ഒരു ശരീരത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ആ നിലയ്ക്കൊക്കെ വളരെ പ്രത്യേകതയുള്ളതാണ്. താങ്കൾ ഹോളിവുഡിലടക്കം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഇത്തരം ഒരു പ്രമേയത്തിലൊരു ചിത്രം അല്ലെങ്കിൽ ഈ രീതിയിൽ വർക്ക് ചെയ്ത മറ്റൊരു അനുഭവം ഉണ്ടോ? ഇല്ല. ഇതുപോലെ ഇതിൽ ഒരുപാട് സ്ത്രീകൾ, അതായത് 30-ഓളം സ്ത്രീകൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചു. എല്ലാ ടെക്നീഷ്യൻസും, അതായത് ക്യാമറയും ഇതിലെ എന്താ പറയുക എഡിറ്റിങ്ങും മ്യൂസിക്കും ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും സ്ത്രീകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഇതിലുണ്ടായിരുന്നു. പിന്നെ ശ്രുതി ശരണ്യമാണ് ഇതിൻ്റെ ഡയറക്ടർ. നമുക്കത് ഓരോ ക്യാരക്ടറിനും ഇതുപോലെയുള്ള മേക്ക് ഓവേഴ്സ് ഉണ്ട് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എനിക്ക് ഈ 6 ക്യാരക്ടറിനും 6 രീതിയിലുള്ള മേക്ക് ഓവറാണ് എനിക്ക് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ വളരെയധികം എന്താ പറയുക, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചു, അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതിൽ ഓരോ കഥാപാത്രങ്ങളും വളരെ വ്യത്യസ്തങ്ങളാണ്, അവർ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ മാലിനിയിലേക്ക് വന്നാൽ, നമ്മൾ ഇപ്പോൾ കാണുന്ന ചില ചിത്രങ്ങൾ രമ്യാ നമ്പീശൻ അവതരിപ്പിച്ച മാലിനി എന്ന കഥാപാത്രത്തിൻ്റേതാണ്. ക്യാൻസർ പേഷ്യൻ്റായ ഒരു സ്ത്രീ, അവർക്ക് ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ, എനിക്ക് തോന്നുന്നു ആ ചിത്രത്തിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രം അതിൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് മാലിനിയുടേത് തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായും. കാരണം അതിൽ മാലിനി എന്ന് പറഞ്ഞ കഥാപാത്രം രമ്യാ നമ്പീശൻ അവതരിപ്പിച്ചത്, അതിൽ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത ശേഷമുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മളത് കൃത്യമായിട്ട് അത് മേക്കപ്പ് ചെയ്യണമായിരുന്നു. പിന്നെ അതിനുശേഷം അതിനകത്തുള്ള ചേഞ്ച് ഓവേഴ്സും ഉണ്ട്, വിഗ്ഗുകൾ വെക്കുകയും പ്ലസ് അത് കീമോ കഴിഞ്ഞ ശേഷം അവരുടെ ഹെയർ ലോസ് വരിക, അവരുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ, അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സമയം അതിനുവേണ്ടി ഞാനും രമ്യയും അതിനുവേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂറോളം ഒക്കെ ചില മേക്കപ്പിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ രമ്യ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ തുറന്നു പറയേണ്ട, എടുത്തു പറയത്തക്ക കാര്യങ്ങളാണ്. തീർച്ചയായും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു, ശ്രദ്ധിച്ചു എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്.
തീർച്ചയായും ഈ വൂൺസ് അതിൻ്റെ അങ്ങനെയുള്ള മേക്കപ്പുകൾ മിറ്റ നേരത്തെയും നമ്മൾ ആദ്യം കാണുമ്പോഴും അത്തരം മേക്കപ്പുകളിൽ ഉള്ള പ്രത്യേക ഒരു കഴിവ് അല്ലെങ്കിൽ അതിലുള്ള താല്പര്യം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ വിശദീകരിക്കുകയുണ്ടായിരുന്നു. ഇതിപ്പോൾ ഓപ്പറേഷന് ശേഷമുള്ള ആ അവസ്ഥ, സർജറിക്ക് ശേഷം അത് റിമൂവ് ചെയ്തതിന് ശേഷമൊക്കെയുള്ള ഒരു അവസ്ഥയൊക്കെ ആ ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കേണ്ടി വരുന്നുണ്ട്. എങ്ങനെയാണ് അത്? ഒരു ശരീരത്തിൽ തന്നെയാണല്ലോ ചെയ്യുന്നത്, അതിനുള്ളൊരു വെല്ലുവിളി എത്രമാത്രമായിരുന്നു? അതായത് നമ്മളിത് പ്രോസ്തെറ്റിക് എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ്. അപ്പം ശരീരത്തിലെ ഏതെങ്കിലും ഭാഗം മുറിച്ച് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രോസ്തെറ്റിക് എന്ന് പറയുന്ന ഒരു മേക്കപ്പ് വിഭാഗമാണ്. അപ്പോൾ അതിനുള്ള പ്രൊഡക്ട്സ് നമുക്കിവിടെ ഇന്ത്യയിൽ തന്നെ കുറവാണ്. അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് വരുത്തിക്കണം. നല്ല എക്സ്പെൻസീവ് ആണത്. അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കണം. അതുപോലെ ആ മേക്കപ്പ് കുറച്ചധികം നേരം നിൽക്കണമെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെല്ലുവിളികൾ തന്നെയാണ്. അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ KSTFC ചിത്രമായതുകൊണ്ടും നമുക്ക് തരുന്ന ഫണ്ടും വളരെ ചെറുതായിരിക്കും. അപ്പോൾ ആ ഒരു ഫണ്ടിൽ നിന്നുകൊണ്ട് വേണം ഇങ്ങനെയുള്ള മേക്കപ്പ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി തന്നെയായിരുന്നു. പിന്നെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളിൽ നമ്മളൊരു വിശ്വാസമുണ്ടായിട്ടാണല്ലോ ഈ ഒരു വർക്ക് നമുക്ക് കിട്ടുക. അപ്പോൾ അതിനോടും മാക്സിമം നീതി പുലർത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതനുസരിച്ച് എല്ലാവരും നമ്മളോട് സഹകരിക്കണം. അപ്പോൾ ആ സഹകരണം എനിക്ക് കൂടുതലായിട്ട് ഈ സെറ്റിലുണ്ടായിരുന്നു. സാധാരണ അങ്ങനെ ചില സെറ്റുകളിൽ നിന്നും നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഇത് വളരെയധികം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തു. ആ ഒരു ക്രൂ ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി തന്നെയായിരുന്നു. ആ ഒരു 21 ദിവസം നമ്മളതിൽ വ്യക്തമായിട്ട് ഓരോ മേക്ക് ഓവറും ഓരോ ക്യാരക്ടറിനും കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും അവരെല്ലാവരും എന്നോട് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്നു. തീർച്ചയായും മിറ്റ, ഈ സിനിമയിൽ ഏറ്റവും പ്രധാനം ഈ കണ്ടിന്യൂറ്റി ഉറപ്പ് വരുത്തുന്നതാണല്ലോ. അത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നേരിടുന്ന വലിയ വെല്ലുവിളിയുമാണ്. ഇവിടെ ഇപ്പോൾ ഈ സർജറി കഴിക്കു ശേഷമുള്ള വൂൺസൊക്കെ കാണിക്കുമ്പോൾ അതിൽ ഒറ്റ ഷെഡ്യൂളിൽ തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഷൂട്ടിംഗ് തീരുന്നില്ല എന്നൊരു സാഹചര്യം വരുമ്പോഴൊക്കെ അത് അതുപോലെ റീക്രിയേറ്റ് ചെയ്യുക വീണ്ടും, അതൊരു വെല്ലുവിളിയായിരുന്നു. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ചില പടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കാൻ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ എന്നിരിക്കലും നമ്മളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും അത് നെക്സ്റ്റ് ഡേയിലേക്ക് കണ്ടിന്യൂറ്റി കൃത്യമായിട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെയുള്ളത് മുറിവുകളെന്ന് പറയുമ്പോൾ ആ മുറിവുകൾക്കൊരു ട്രാവലിംഗ് ഉണ്ട്. അതായത് ഇപ്പോൾ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ആ ചേഞ്ചസ് സ്കിന്നിൽ വരുന്ന ചേഞ്ചസ്, അപ്പോൾ അതെല്ലാം നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ മുറിവാണെങ്കിൽ അന്ന് രാവിലെ ആ മുറിവ് ചെയ്തു, ചിലപ്പോൾ ഈവനിങ് ഷൂട്ട് ചെയ്യുന്നത് നാലാമത്തെ ദിവസത്തെ മുറിവായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി നമ്മളെപ്പോഴും ഒന്നില്ലെങ്കിൽ അത് നമ്മൾ ചാർട്ട് ചെയ്ത് കൃത്യമായിട്ട് നമ്മളത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായും നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കഥാപാത്രമൊക്കെ കേന്ദ്രീകൃതമായിട്ടുള്ള സിനിമകൾ. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യുന്നത് സ്ത്രീയുടെ ഉടലിനെ കുറിച്ചാണ്, പ്രത്യേകിച്ചും ഒരു അവയവത്തെക്കുറിച്ചാണ്, മാറിടത്തെ ചുറ്റിപ്പറ്റി അത് സ്ത്രീകൾക്കുണ്ടാക്കുന്ന പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, അതിലൂടെയൊക്കെ കടന്നു പോവുക. അങ്ങനെ ഒരു ഒരു അവയവം അത് കേന്ദ്രമാക്കി അത് വ്യത്യസ്ത സ്ത്രീകളിലൂടെ അവതരിപ്പിക്കുന്ന ആ അതിൻ്റെ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ, അത് സാമൂഹിക പ്രതിബദ്ധതയോടെ കൂടി നിർമ്മിച്ച ഒരു ചിത്രവുമാണ്. അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഈ പ്രതികരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഈ ഈ പ്രൊഡക്ഷൻ ടൈമിൽ ഇങ്ങനെ ഒരു അക്സെപ്റ്റൻസ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിലും വലിയ സ്വീകരണമാണോ ഇപ്പോൾ ലഭിക്കുന്നത്? ഈ പടം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തുമോ എന്നുള്ളത്. ഈ പടത്തിൻ്റെ റിലീസ് തന്നെ വരുന്നത് പെസഹാവ്യാഴമാണ്. അപ്പോൾ ഒരുപാട് തിയേറ്ററുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത ക്രൂ ആൻഡ് കാസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഓരോ ദിവസത്തെ പോസ്റ്റേഴ്സ് ഓരോ പേജിലും റിലീസ് ചെയ്യാനും നമ്മൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനോട് ഇത് പടം ഇറങ്ങാൻ പോകുന്നു കാണണം എന്നൊക്കെ നമ്മളെല്ലാവരും തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. കാരണം ഇതിനകത്തുള്ള ഓരോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും അതനുസരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു
ഭയങ്കര ഒരു എഫേർട്ട് അതിലുണ്ട് ശരിക്കും. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അത് എല്ലാവരിലേക്കും എത്തണം. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാം തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. തിയേറ്ററിൽ വന്നു, അതായത് ഒരുപാട് തിയേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവസം പോലും തിയേറ്ററിൽ ഓടുമോ, നെക്സ്റ്റ് ഡേ തിയേറ്റർ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും തിയേറ്ററിൽ ആഡ് ഓൺ ചെയ്യുകയും അത്യാവശ്യം തന്നെ പ്രേക്ഷകരെ കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ബി ചെയ്തത് നമ്മളാണെന്ന് പറയുമ്പോൾ, ഓ ഞങ്ങൾ പടം കണ്ടിരുന്നു, വളരെ നല്ല പ്രമേയമാണ്, ഇത് ജനങ്ങളിലേക്ക് ഒരുപാട് എത്തിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ചർച്ച, ഇങ്ങനെയുള്ള പ്രമേയം ഒരുപാട് പടങ്ങളിൽ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇതൊരു തുറന്നു കാണിക്കലാണ്. അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലേക്ക് ഇങ്ങനെ ഒരു ഒരു പ്രമേയം തുറന്നു കാണിക്കുകയാണ്. കാരണം ആ പടത്തിൻ്റെ അവസാനം തന്നെ ഒരു ഒരു ഷോട്ട് വരുന്നുണ്ട്. അതായത് ഒരു കുട്ടിയോട്, ഒരു സ്കൂൾ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ജെൻഡർ എന്ന്, മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ ആ കുട്ടി തുറന്നു പറയുന്നത് വിത്ത് ബൂംസ് ആൻഡ് വിത്തൌട്ട് ബൂംസ് എന്നാണ്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളുടെ സ്കൂളുകളിലും കോളേജുകളിലും ഈ ഒരു വലിയ വലുതായിട്ടുള്ളൊരു പഠനമൊന്നും ഇതിനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ആ ഓരോ ക്യാരക്ടറും അതിൽ ഓരോ മാനസികാവസ്ഥയിലൂടെയും കടന്നു പോകുന്നതാണ്. അതെല്ലാം കഴിയുന്നതും ശ്രുതി ശരണയും തുറന്നു കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ നല്ല സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ അതിലെ ലിറിക്സ്, അതിലെ ക്യാമറ, വളരെ മനോഹരമായ ഫ്രെയിം. ഇതിപ്പോൾ ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് എന്നല്ല പറയുന്നത്. അങ്ങനെ ഓരോ തരത്തിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു വേറെ പടങ്ങളിൽ നമ്മൾ ഇതിലും കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്ത പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്രയധികം നമുക്ക് ആ ഒരു പടങ്ങളിൽ അത് മുഴുവനായിട്ടും തുറന്ന് കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. അപ്പോൾ ഈ പടത്തിൽ നമ്മൾ ഒരു മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു, എനിക്ക് ഇതുപോലെയുള്ള അഭിനന്ദനങ്ങൾ കിട്ടുന്നു എന്ന് വരുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷം, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഇവിടെ ഈ ഒരു ഡെസ്കിൽ നിന്ന് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ആ സന്തോഷം തുറന്ന് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായും മിറ്റ, ഈ ചിത്രം എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ശ്രുതിയുടെ ഒരു ശ്രുതി ഒരു നവാഗത സംവിധായികയാണോ എന്ന് അത്ഭുതപ്പെടുന്നു ആ ചിത്രം കണ്ടിട്ടും മറ്റും പലർ. അത്ര അടക്കത്തോടെയും ഒതുക്കത്തോടെയും ഒക്കെ ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായ ആ മെസ്സേജ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുയരുന്നൊരു പ്രശ്നം, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ഈ ചിത്രത്തെക്കുറിച്ചുള്ള റിവ്യൂ വരുമ്പോൾ അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും തിയേറ്ററിൽ ചെന്ന് അത് കാണാൻ കഴിയുന്നില്ല, തിയേറ്ററുകളിൽ ചിത്രം അവൈലബിൾ ആകുന്നില്ല എന്ന ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അതിന് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ടോ? ഇത് ഗവൺമെൻറ് കെഎസ്ഡിസി പിടിച്ചൊരു പടമാണല്ലോ. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. കാരണം കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഇത് വരണം, കൂടുതൽ ഷോയ്ക്ക് അത് ഷോ വരണം. അതായത് തിയേറ്ററുകളിലേക്ക് ഇപ്പോൾ പലരും പടം കാണാൻ ആഗ്രഹിക്കുന്നു, തിയേറ്ററുകളിൽ പടമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം എന്താ വെച്ചാൽ ജനങ്ങളിലേക്ക് എത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് കോളേജുകളുണ്ട്, ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യാം. പ്ലസ് ഇപ്പോൾ ഇതിന് ഒ ടി ടി പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ ഇത് ഇനിയും ബുദ്ധിമുട്ടാണ് ജനങ്ങളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇത്രയും മനോഹരമായ, ഇത്രയും ഒരു സോഷ്യൽ അവയർനെസ് ഉള്ള ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കൂടുതലായിട്ടും ഗവൺമെൻറ്, കാരണം അവരുടെ തന്നെ ഇപ്പോൾ അതിൽ ഗവൺമെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് എന്താ പറയുക, അവരൊക്കെ തന്നെ ഇതിന് പ്രൊമോഷൻ കൊടുക്കണം, അവരുടെ തന്നെ പേജുകളിൽ ഇതിനു വേണ്ടി പ്രൊമോഷൻ കൊടുക്കുക, കൂടുതൽ തിയേറ്ററിലേക്ക് ഇത് എത്തിക്കുക, അതുമാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതുപോലെ കൂടുതൽ പോസ്റ്റേഴ്സും ഹോർഡിങ്സും കൂടുതൽ എഴുത്തുകളും എല്ലാം മീഡിയ കവറേജും എല്ലാം ഈ ചിത്രത്തിന് വേണ്ടി വരണം എന്ന് തന്നെയാണ് ഞാനെന്നല്ല നമ്മുടെ ക്രൂവിലെ എല്ലാവരും തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. എന്തായാലും ഇപ്പോൾ ചിത്രം നേരിടുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് അത്. ഞങ്ങളിന്ന് അത് സീരിയസ് ആയിട്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുകയും ആ സാഹചര്യം എന്താണ് എന്നത് ഞങ്ങളുടെ റിപ്പോർട്ടർ ജി ശ്രീജിത്ത് ഉൾപ്പെടെ അതിൻ്റെ റിപ്പോർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഇത് തിയേറ്ററുകളിൽ പോയി കാണാൻ ആളുകൾക്ക് അവസരമൊരുക്കണം എന്നതാണ്. വിഷു ചിത്രങ്ങളൊക്കെ വന്ന് റിലീസാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് ചിത്രം തിയേറ്ററുകളിൽ നിന്ന് പിൻവലിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിലൊരു ഇടപെടൽ ഉണ്ടാകണം, തിയേറ്ററുകളിൽ എത്തിയ ആളുകൾക്ക് ഈ ചിത്രം കാണാനുള്ള അവസരം ഒരുങ്ങണമെന്നാണ് പറയാനുള്ളത്. മിറ്റ, നമുക്ക് മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. മിറ്റയെപ്പോലെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവിടെ വരുമ്പോൾ പ്രേക്ഷകർ ചിലതൊക്കെ പ്രതീക്ഷിക്കും, ചിലതൊക്കെ അറിയാൻ ആഗ്രഹിക്കും. അപ്പോൾ ഇന്ന് ഹെയർ കളറിങ് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി മിറ്റയോട് ചോദിക്കണം എന്ന് തീരുമാനിച്ചിരുന്നതാണ്.
പലതരത്തിൽ ഹെയർ കളറുകൾ ഉണ്ടല്ലോ, പല ടൈപ്പ് ഉണ്ട്, ടെമ്പററി ഉണ്ട്, പെർമനന്റ് ഉണ്ട്, സെമി പെർമനന്റ് അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടല്ലോ. എന്താണ് നമ്മൾ ഹെയർ കളറിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ ടൈപ്സ് ഏത് നമുക്ക് ചേരും എന്നൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കേണ്ടവർക്ക് മിറ്റയ്ക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? ഹെയർ കളർ ചെയ്തുകൊണ്ട് ഹെയറിൻ്റെ എന്താ പറയുക, ഹെയർ മോശമാകുന്നില്ല. അതായത് ഹെയർ കളർ ചെയ്താൽ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഹോം കെയർ നമ്മൾ ചെയ്യണം. കാരണം അതിലൊരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതലും ക്രേസി കളേഴ്സ് ആണ് അവരിഷ്ടപ്പെടുന്നത്. അതായത് റെയിൻബോ കളേഴ്സ്, നീല, പച്ച, മഞ്ഞ. ഒരു കുറച്ച് നാൾ വരെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എൻ്റെ സ്കിൻ ടോണിന് ഈ കളർ ചേരില്ല എന്നുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് പേര് മാറി എന്നുള്ളതാണ്. എനിക്കിപ്പോൾ വരുന്ന എൻക്വയറി വൈറ്റ് ചെയ്യണം. അതായത് സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് ഗ്രേ ഹെയർ എല്ലാവരും ബ്ലാക്ക് ആക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇത് ഇപ്പോൾ അതല്ല, ഒരു 20-25 ഇയേഴ്സ് ഉള്ള കുട്ടികൾ വരെ അത് വൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സലൂൺസിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ക്രേസി കളേഴ്സ്, ബ്ലൂ, യെല്ലോ, ഒരുപാട് ട്രെൻഡ് വൈസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹെയർ നാശമാകുന്നില്ല. പിന്നെ ഈ കളേഴ്സ് എല്ലാം എന്താ പറയുക, ഇതൊരു 75 വാഷ് അല്ലെങ്കിൽ 65 വാഷ് അങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് പെർമനൻ്റ് ആയിട്ട് ഒരിക്കലും ക്രേസി കളേഴ്സ് നിൽക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് കളർ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം, പക്ഷെ കൃത്യമായ ഹോം കെയർ ചെയ്താൽ മതി. പക്ഷേ നമുക്ക് അതനുസരിച്ച് എനിക്കൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് കളറാണ് നിങ്ങളുടെ ഹെയറിന് ചേര്? ഒരു ആവേശത്തിൽ കളർ ചെയ്ത പലരും മുടി ഭയങ്കര ഡ്രൈ ആയിപ്പോയി അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെയായി വേണ്ടിയിരുന്നില്ല എന്ന് ആശങ്കപ്പെടുന്ന ചിലരെങ്കിലുമൊക്കെ നമ്മൾ കാണാറുണ്ട്. എവിടെയായിരിക്കും അവിടെ പാളിച്ച പറ്റുന്നത്? അവർ കൃത്യമായിട്ട് ഹോം കെയർ ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പം ഫർദർ നമ്മൾ, അതായത് വെറുതെ ഒരു സലൂണിൽ വന്നിട്ട് ഒരു കളർ ചെയ്ത് പോയത് കൊണ്ടിട്ട് കാര്യമില്ല. കാരണം അവർ വീട്ടിൽ ചെന്നിട്ട് വീക്ക്ലി വൺസ് അതിൻ്റെ ഷാംപു, അതിൻ്റെ കണ്ടീഷണർ, അതിന് വരുന്ന ഓയിൽസ്, സിറം, ഇതെല്ലാം തന്നെ യൂസ് ചെയ്യണം. പ്ലസ് അതുപോലെ തന്നെ മന്ത്ലി വൺസ് സ്പാ, ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ള സ്പാ ചെയ്യണം. അപ്പം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ക്ലൈമറ്റിൻ്റെ ഇത് അറിയാമല്ലോ, ഭയങ്കരമായിട്ട് ചൂടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മളുടെ വെള്ളം, അത് ചിലപ്പോൾ എന്താ പറയുക, പലതരത്തിലുള്ള വെള്ളമാണ് നമ്മൾ കുളിക്കാനൊക്കെ എടുക്കുന്നത്. അപ്പം അതൊക്കെ കൊണ്ടിട്ട് തന്നെ ഹെയറിൻ്റെ ആ കളേഴ്സിൽ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ ഹെയറിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹോം കെയർ പ്രൊഡക്റ്റ് വിത്ത് ഇടയ്ക്കൊരു സ്പാ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അത് മാത്രമാണ് അതിന് കൃത്യമായിട്ടുള്ളൊരു വഴി. ശരി, എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ട് ഇടപെടുകയാണ് മിറ്റ. കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടായിരുന്നു. എന്തായാലും ഹെയർ ചെയ്യുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ പറയുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ അത് കൃത്യമായി ഫോളോ ചെയ്താൽ ആർക്ക് വേണമെങ്കിലും കളർ ചെയ്യുകയും അടിപൊളിയായി നടക്കുകയും ചെയ്യാമല്ലേ എന്നാണ് മിറ്റ പറയുന്നത്. വളരെ നന്ദി വന്നതിന്. ഇനിയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ ഒരുക്കാൻ കഴിയട്ടെ, അതൊക്കെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. വളരെ നന്ദി മിറ്റ ഞങ്ങളോടൊപ്പം ചേർന്നത്. താങ്ക് യു സിമി, താങ്ക് യു ന്യൂസ് 18, താങ്ക് യു. നമുക്ക് ഒരു ഇടവേളയിലേക്ക് കൂടി പോകണം. അതിനുശേഷം ട്രെയിൻ തീവയ്പ്പ് കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ് ഷൊർണൂരിൽ നടക്കും. അതിൻ്റെ വാർത്തകളിലേക്ക് എത്താം.